ഹായ് സ്റ്റുഡൻറ്റ്സ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പേഷ്യൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ അതായത് വെക്ടർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് റാസ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ അതായത് പോയിൻറ്റ് ഫീച്ചേഴ്സ് ലൈൻ ഫീച്ചേഴ്സ് ആൻഡ് ഏരിയ ഫീച്ചേഴ്സ് അത് റാസ്റ്റർ ആണെങ്കിൽ നമുക്കത് എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് വെക്ടർ ആണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ആ കാര്യമാണ് മുൻപ് ടൈപ്സ് ഓഫ് ജി എസ് ഡേറ്റ അതിനകത്ത് സ്പേഷ്യൽ ഡേറ്റ പഠി പഠിപ്പിച്ചപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എന്നാലും സെപ്പറേറ്റ് ചിലപ്പോൾ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ അതായത് സ്പെഷ്യൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ വിക്ടർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് റാസ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് സെപ്പറേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഒന്ന് തരുന്നത് അപ്പോൾ ആദ്യം വിക്ടർ ഡേറ്റ അതിൻ്റെ കേസിൽ വിക്ടർ ആണെങ്കിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആയിട്ട് വരുന്നത് അതായത് കിണർ കേരളത്തിൽ കേരളത്തിലെവിടെയൊക്കെയാണ് വെൽസ് വരുന്നത് കിണർ ഒക്കെ അതൊക്കെ മാപ്പിൽ ഓരോ പോയിൻറ്സ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓരോ കറക്റ്റ് ഒരു പോയിന്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് കേരളത്തിലെ റോഡ്സ് അതൊക്കെ ലൈൻ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് റോഡൊക്കെ കറക്റ്റ് ഒരു ലൈൻസ് ആയിട്ട് കാണിക്കും ഏരിയ ഇപ്പോൾ ഒരു പോണ്ട് വരുന്നു അല്ലെങ്കിൽ വെജിറ്റേഷൻ പാഡി ഫീൽഡ്സ് അവിടെയൊക്കെ വരുന്നു അതൊക്കെ ഏരിയയാണ് അപ്പോൾ ഏരിയ മൊത്തത്തിൽ പോളിഗൺസ് ആയിരിക്കും അതിൻ്റെ ബൗണ്ടറി എഡ്ജ് പോളിഗൺസ് ആയിരിക്കും അതിൻ്റെ ഇൻറ്റീരിയറിൽ ചിലപ്പോൾ സബ് ഡിവിഷൻസ് വരാം അപ്പോൾ ആ രീതിയിലായിരിക്കും വെക്ടറിൻ്റെ കേസിൽ വരുന്നത് പിന്നെ വെക്ടർ ഡേറ്റയുടെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻ്റേജും കൊടുത്തിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ പോയിൻറ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക ദെൻ റാസ്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ റാസ്റ്റർ ഡേറ്റയാകുമ്പോൾ സെയിം സംഭവങ്ങൾ അതായത് ഒരു വെൽ കിണർ കേരളത്തിൽ എവിടെയൊക്കെ കിണറുണ്ട് അതൊക്കെ ഒരു ഒരു സെൽസ് ആയിട്ടായിരിക്കും കാണിച്ചേക്കുന്നത് അതായത് അല്ലാതെ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പെല്ലാം ഓരോ സെല്ലിനകത്തായിരിക്കും കാണിച്ചേക്കുന്നത് പോയിൻ്റായിട്ട് വരുന്നത് അതുപോലെ ലൈനിന് പകരം അതായത് റോഡ്സ് റോഡ് നെറ്റ്വർക്ക് ഒരു ലൈനായിട്ടല്ല ഡിഫറെൻറ്റ് സെൽസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഇപ്പോൾ പാഡി ഫീൽഡ് ഏരിയ ഏരിയയും കറക്റ്റ് അതിൻ്റെ പോളിംഗിൻ ഷേപ്പിലല്ല സെൽസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് ഇതാ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും റിപ്രസെൻറ്റേഷൻ ഓഫ് പോയിൻ്റ് ലൈൻ ആൻഡ് ഏരിയ ഫീച്ചേഴ്സ് റാസ്റ്റർ ഫോർമാറ്റ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് വെക്ടർ ഫോ ഫോർമാറ്റ് ഓൺ ദി റൈറ്റ് കണ്ടോ പോയിൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ റാസ്റ്റർ ആകുമ്പോൾ ഒരു സെൽസിനകത്തായിരിക്കും വെക്ടർ ആവുമ്പോൾ അങ്ങനെയല്ല കറക്റ്റ് ലൈനായിട്ട് തന്നെ ഉണ്ടാവും ദെൻ ഇവിടെയും അഡ്വാൻറ്റേജസ് ഓഫ് റാസ്റ്റർ ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് റാസ്റ്റർ പറയുന്നുണ്ട് ഡിസ് അഡ്വാൻറ്റേജ് ഇതായ ഇടയ്ക്കൊരു ലൈനിൽ മാറി നിൽക്കുകയാണ് അതൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടാൽ മതി സെയിം ഇപ്പോൾ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ ഫിഗറിലും കാണിക്കുന്നത് വെക്ടർ ആവുമ്പോൾ പോയിൻറ്റ്സ് എങ്ങനെയാണ് റാസ്റ്റർ ആവുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ദെൻ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും ലാൻഡിലുള്ള ഒരു ഏരിയ കുറച്ച് രണ്ട് മരങ്ങൾ നിൽപ്പുണ്ട് പിന്നെ ഒരു ചെറിയൊരു റിവർ പോകുന്നുണ്ട് അപ്പോൾ അത് വെക്ടർ ആണെങ്കിൽ എന്ത് ഷേപ്പിലാണ് റിവറിൻ്റെ രണ്ട് സൈഡും കറക്റ്റ് ലൈനായിട്ടല്ല ലൈൻസ് കണക്ട് ചെയ്തായിരിക്കും കാണിച്ചേക്കുന്നത് ദെൻ ആ ഒരു ട്രീ നിൽക്കുന്ന ഒരു ഏരിയ ഒരു പോളികണായിട്ട് കാണിച്ചേക്കുന്നു മറിച്ച് റാസ്റ്റർ ആകുമ്പോൾ ഡിഫറെൻ്റ് സെൽസ് ആയിരിക്കും ഓരോ ഓരോ സെൽസ് ആയിരിക്കും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ